എല്ലാവർക്കും ചെസ് എങ്ങനെ പഠിക്കാം എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി വിവിധ തരത്തിലുള്ള കരുനീക്കങ്ങൾ, കരുക്കൾ വെട്ടുന്നത്, കരുക്കളുടെ സഞ്ചാരപദം എല്ലാം വിശദമായി പഠിക്കുകയുണ്ടായി. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള കരുക്കൾ കൊണ്ട് ഒറ്റയ്ക്കായിരിക്കുന്ന ശത്രു രാജാവിനെ എങ്ങനെയാണ് ചെക്ക് പറഞ്ഞ് നീങ്ങുവാൻ ഇടമില്ലാത്ത വണ്ണം തടവരയിലാക്കുന്നത് എന്നതാണ്. ഇവിടെ ഈ ഡയഗ്രാം ശ്രദ്ധിക്കുക. വൈറ്റിന് ഒരു കിങ്ങും റൂക്കും അവശേഷിച്ചിരിക്കുന്നു. ബ്ലാക്കിന് കിങ് മാത്രമേ യുദ്ധക്കളത്തിലുള്ളൂ. ഇനി ഈ രാജാവിന് ചെക്ക് പറഞ്ഞ് നീങ്ങുവാൻ ഇടമില്ലാത്ത വണ്ണം തടവരയിൽ ആക്കണം. അപ്പോഴാണ് വൈറ്റിന് കളി ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വൈറ്റിൻ്റെ നീക്കമാണ്. വൈറ്റ് ആദ്യം നടത്തുന്ന നീക്കം ശ്രദ്ധിക്കുക. റൂക്ക് A4. വൈറ്റ് റൂക്ക് കൊണ്ട് രാജാവിന് ചെക്ക് വയ്ക്കുകയല്ല ചെയ്തത്, പകരം ബ്ലാക്ക് കിങ്ങിനെ മുകളിലേക്ക് നീങ്ങുവാൻ കഴിയാത്ത വണ്ണം ആ സ്ക്വയർ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തിരിക്കുന്നു. വൈറ്റിൻ്റെ ഉദ്ദേശം ഇതാണ്: ബ്ലാക്ക് കിങ്ങിൻ്റെ സഞ്ചാരപദം കുറച്ചുകൊണ്ടുവന്ന് വൈറ്റ് കിങ്ങും റൂക്കും കൂടി ഒരുമിച്ച് ചെന്ന് ബ്ലാക്ക് കിങ്ങിനെ ചെക്ക് പറഞ്ഞ് തടവറയിലാക്കുക എന്നുള്ളതാണ് വൈറ്റിൻ്റെ ലക്ഷ്യം. ഇവിടെ ബ്ലാക്ക് കിങ് D5 കളിക്കുന്നു എന്ന് സങ്കല്പിക്കുക. വൈറ്റ് കിങ് C3, ബ്ലാക്ക് കിങ് C5. ഈ പൊസിഷൻ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. രാജാവും രാജാവും നേർക്കുനേർ വന്നിരിക്കുകയാണ്. തൊട്ടടുത്ത കളങ്ങളിലേക്ക് രാജാവിന് നീങ്ങുവാൻ കഴിയില്ല എന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഒരു കളം അകലെ രാജാവും രാജാവും നേർക്കുനേർ വന്നിരിക്കുന്നു. ഇങ്ങനെ രാജാവും രാജാവും നേർക്കുനേർ വരുമ്പോൾ റൂക്ക് കൊണ്ട് ചെക്ക് വച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കിങ്ങിന് ബാക്ക് സൈഡിലേക്ക് പോകുവാൻ പറ്റുകയുള്ളൂ. ഇവിടെ റൂക്ക് A5 ചെക്ക്, കിങ് B6. ചെക്കിൽ നിന്നും ബ്ലാക്ക് കിങ് മൂവ് ചെയ്ത് മാറിയിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്കിനെ ബ്ലാക്ക് കിങ് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വൈറ്റ് കിങ് B4 കളിച്ച് റൂക്കിന് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ബ്ലാക്ക് കിങ് കൊണ്ട് വൈറ്റിൻ്റെ റൂക്കിന് വെട്ടുവാൻ സാധ്യമല്ല, കാരണം രാജാവും രാജാവും അടുത്ത് വരില്ല എന്നുള്ളതാണ് നിയമം. ബ്ലാക്ക് കിങ് C6 മൂവ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, വൈറ്റ് റൂക്ക് കൊണ്ട് ബ്ലാക്കിൻ്റെ നീങ്ങുവാനുള്ള കളങ്ങൾ ചുരുക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. ഇവിടെ വൈറ്റ് റൂക്ക് കൊണ്ട് റൂക്ക് B5 നീക്കി ബ്ലാക്ക് കിങ്ങിൻ്റെ സഞ്ചാരപദം ചുരുക്കിയിരിക്കുന്നു. ബ്ലാക്ക് D6, റൂക്ക് C5. വീണ്ടും ബ്ലാക്ക് കിങ്ങിൻ്റെ മൂവ് ചെയ്യാനുള്ള സ്പേസ് കുറച്ചിരിക്കുകയാണ്. വൈറ്റിൻ്റെ കിങ് ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ അടുത്തേക്ക് വരേണ്ടതുണ്ട്. കിങ് C4, കിങ് D6, കിങ് D4, വീണ്ടും E6, റൂക്ക് D5, കിങ് F6, റൂക്ക് E5, കിങ് G6. ഇപ്പോൾ ഇവിടെ റൂക്ക് F5 കളിച്ചുകൊണ്ട് സ്ക്വയർ ചുരുക്കാൻ കഴിയില്ല, കാരണം കിങ് കൊണ്ട് റൂക്കിനെ വെട്ടിയെടുക്കും. അതുകൊണ്ട് വൈറ്റ് കിങ് E4, ബ്ലാക്ക് കിങ് F6, വൈറ്റ് കിങ് F4, ബ്ലാക്ക് കിങ് G6, റൂക്ക് F5, കിങ് H6, റൂക്ക് G5. അങ്ങനെ അവസാനത്തെ നിരയിലേക്ക് ബ്ലാക്ക് കിങ്ങിനെ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ റൂക്ക്, ഇവിടെ കിങ് ബാക്കിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. കിങ് H7, വൈറ്റിൻ്റെ കിങ് കയറി ചെല്ലുകയാണ്. കിങ് F5, ബ്ലാക്ക് കിങ് H6, വൈറ്റ് കിങ് F6, കിങ് H7, റൂക്ക് വീണ്ടും സ്ക്വയർ കുറച്ചു. റൂക്ക് G6, കിങ് H8, കിങ്
എഫ് സെവൻ കിങ് എച്ച് സെവൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്ക് രാജാവ് കടന്നു പോകാൻ സാധ്യതയില്ലാത്ത വണ്ണം ഒന്നോ രണ്ടോ കളം ബാക്കിലേക്ക് നീക്കി വയ്ക്കുക. ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിന് നീങ്ങുവാൻ ഒരേ ഒരു സ്ക്വയറാണ് മാത്രമേ ഉള്ളൂ, എച്ച് എയ്റ്റിലാണ്. കോർണറിലെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ എച്ച് റൂക്ക് എച്ച് സിക്സിൽ ചെക്ക് പറഞ്ഞാൽ ബ്ലാക്ക് കിങ്ങിന് മൂവ് ചെയ്യുവാൻ സ്ക്വയേഴ്സ് ഇല്ല. ഇപ്പോൾ ഈ ചെക്ക് വെട്ടിയെടുക്കാൻ പറ്റില്ല, നീങ്ങാൻ സ്ഥലമില്ല. ഈ സാഹചര്യത്തിൽ ഈ ഗെയിം വൈറ്റ് ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. ചെക്ക്മേറ്റ്. ഇനി വൈറ്റ് റൂക്ക് കൊണ്ട് ചെക്ക് വയ്ക്കുമ്പോൾ കളി തീരുന്ന വിവിധ പൊസിഷനുകളെ പരിചയപ്പെടാം. അടുത്ത നീക്കം ബ്ലാക്കിൻ്റേതാണ്, കിങ് ബി എയ്റ്റ്. ഒരു സ്ക്വയർ മാത്രമേ ബ്ലാക്കിങ്ങിന് മാറുവാനുള്ളൂ. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ രാജാവും നേർക്കുനേർ വന്നിരിക്കുകയാണ്. റൂക്ക് ജി എയ്റ്റിൽ ചെന്ന് ചെക്ക് പറയുന്നു, ബ്ലാക്കിങ്ങിന് നീങ്ങുവാൻ സ്ഥലമില്ല, ചെക്ക്മേറ്റ്. ഈ പൊസിഷനിൽ രാജാവും നേർക്ക് വന്നിരിക്കുകയാണ്. അടുത്ത നീക്കം വൈറ്റിൻ്റേതാണെങ്കിൽ റൂക്ക് എ ടുവിൽ ചെക്ക് പറഞ്ഞാൽ ചെക്ക്മേറ്റ് ആകും. ഡയഗ്രാം ശ്രദ്ധിക്കുക. അടുത്ത നീക്കം വൈറ്റിൻ്റേതാണ്. ഇപ്പോൾ വൈറ്റ് റൂക്ക് ഈ എയ്റ്റിൽ കൊണ്ടുവന്ന് ചെക്ക് വെച്ചാൽ കളി തീരില്ല. രാജാവും നേരെ വന്നു എങ്കിൽ പോലും കളി തീരില്ല, കാരണം ബ്ലാക്ക് കിങ് കൊണ്ട് റൂക്കിനെ വെട്ടിയെടുക്കും. അപ്പോൾ അവസാന വരിയിൽ കിങ്ങും കിങ്ങും നേർക്ക് വരുമ്പോൾ റൂക്ക് കൊണ്ട് ചെക്ക് വയ്ക്കുമ്പോൾ കിങ്ങിന് വെട്ടിയെടുക്കാൻ പാകത്തിന് റൂക്ക് കൊണ്ടുപോയി വയ്ക്കരുത്. ഈ പൊസിഷനിൽ ഈ ബ്ലാക്ക് കിങ്ങിനെ മൂന്ന് നീക്കങ്ങൾ കൊണ്ട് വൈറ്റിന് ചെക്ക്മേറ്റ് ആക്കാവുന്നതാണ്. വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മൂന്ന് നീക്കം കൊണ്ട് റൂക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് കിങ്ങിനെ ചെക്ക്മേറ്റ് ആക്കുവാൻ പറ്റുമോ എന്ന് നോക്കുക. വൈറ്റിൻ്റേതാണ് ആദ്യ നീക്കം. വൈറ്റ് റൂക്ക് സി ഫൈവ് ഇ എയ്റ്റ് കിങ് ഇ എയ്റ്റ്. റൂക്ക് എഫ് ഫൈവ് കിങ്ങിന് ഒരേ ഒരു സ്ക്വയർ മാറുവാനുള്ളൂ, അത് കിങ് ഡി എയ്റ്റാണ്. ഇപ്പോൾ അവസാന നിരയിൽ രാജാവും നേർക്കുനേർ എത്തിയിരിക്കുകയാണ്. റൂക്ക് കൊണ്ട് ചെക്ക് പറഞ്ഞാൽ കളി തീരും. റൂക്ക് എഫ് ഐ ചെക്ക് മേറ്റ്.